നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു അടിപൊളി വിശേഷമാണ്. നമ്മുടെ ആറ്റിൽ ഇതുവരെ ഈ പ്രദേശത്ത് വന്നിട്ടില്ലാത്ത കാട്ടാന നമ്മുടെ ആറ്റിൽ വന്ന് ഇറങ്ങി നിന്ന് കുളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ തടിച്ചു സുമേഷ് വട്ടക്കാവൊക്കെ. ഇപ്പോൾ വെടിപൊട്ടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ കഴിയും. ഇവിടെ വരുത ഇതിനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ രണ്ടുപേരോടെ വെള്ളമൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് കുളിയൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ തൊട്ടടുത്ത സ്ഥലമായ വെള്ളനാടിയിൽ ആന ഇറങ്ങിയിരിക്കുന്ന ഒരംഗമാണ് നിൽക്കുന്നത്. നമ്മുടെ ഫോറസ്റ്റിൽ നിന്നും ആൾക്കാരെല്ലാം വന്ന് ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാ, ശരിക്കും കാണാലേ, കണ്ടല്ലേ. ഈ പ്രദേശത്തൊന്നും ആന ഇറങ്ങാത്ത കാരണം ഇഷ്ടംപോലെ ജനം തടിച്ചു കുടിക്കണം. എന്നിട്ട് സഹിച്ചനൊക്കെ നിന്ന് ഫോട്ടോ എടുപ്പാ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിട്ട് രാവിലെ എല്ലാവർക്കും ഒരു കാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന രണ്ട് കാട്ടാനയാണ്, പിടിയാനയാണ് കേട്ടോ. ആണോ? അപ്പൊ നമ്മുടെ പട്ടി കുറച്ചപ്പം നമ്മുടെ അമ്മച്ചിയൊക്കെ കണ്ടു. ആണല്ലേ, ഇല്ലല്ലേ. പിന്നെ വൈകുന്നേരം തൊട്ടേ ഇത് എല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. അമ്മച്ചി പറയുകയാണ് ഈ ആറ്റമ്പൽ ഇവിടുത്തെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത് തന്നെ, അല്ലെ? ആദ്യത്തെ സംഭവമാണ് എന്നാണ് അമ്മ പറയുന്നത്. ഹൈറേഞ്ച് വിട്ട് അമ്മ ഹൈറേഞ്ചിലായിരുന്നോ? പാമ്പനാറിലല്ലേ. ആ അപ്പൊ അമ്മ ഇവിടെ വന്നിട്ട് അമ്മയുടെ ആദ്യത്തെ സംഭവമാണ് ഇവിടെ ആരാനെ കാണുന്നത്, അല്ലേ? ആണല്ലേ. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം ഞെട്ടിപ്പോയി. ഇവിടെ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് ആന കണ്ടപ്പോ തന്നെ നാട്ടുകാര് അന്തം വിട്ടുപോയി. അതൊക്കെ നമ്മള് ആണോ ആണോ ഞാനതൊക്കെ വളരെ തന്ത്രപൂർവായി. അപ്പൊ നല്ല കുളിക്കുവാണ്. ആ മുങ്ങാങ്കുഴി ഇട്ട് പോവാണ് ഒരുതൻ. അവൻ അങ്ങേ കരക്ക് കയറുകയാണ്. അവൻ കരക്ക് കയറി നിൽക്കാൻ പോവാണ് കേട്ടോ. ഇനി നല്ല കുളിച്ച് തിമിർക്കും. നല്ല ഒന്നാം തരം ശുദ്ധമായ വെള്ളത്തിൽ അമ്മാരെ കുളിച്ച് നീരാടുക. ഞങ്ങൾ ആകുന്ന നോക്കി, നടക്കുന്നില്ല. അല്ല ഇത് മച്ചാനെ, അതൊന്നും വലുതോ ഒന്നും ചെറുതോ അല്ല മച്ചാനെ, അല്ലേ? ഹലോ, രണ്ടാന നിക്കുമ്പോ സുമേഷ് പറയാണ് ഒറ്റയാനയാ നിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി രാവിലെ ഒട്ടെ ഈ ആറ്റന്തീരത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുക. നല്ല ഇതൊക്കെ ഉണ്ട്, ഗ്യാലറി ഒക്കെ ഉണ്ട്. വെളുപ്പിനെ വന്നാന്ന് പറഞ്ഞു, ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ നമ്മുടെ സാറന്മാരൊക്കെ ഇവിടെ വന്നിപ്പുണ്ട്. പട്ടാളക്കാരുടെ ഒക്കെ അകമ്പടിയോട് കൂടിയാണ്. കയറാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് എങ്കിലും നമ്മൾ കയറാൻ പറ്റുന്നില്ല. ഫോറസ്റ്റിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാം പരാജയമാവുകയാണ്. ഓടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബുള്ളറ്റേൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എപ്പോഴും മാറി മാറി ആൾക്കാരാണ് കൂടെ. വെള്ളനാടി എസ്റ്റേറ്റ് മുഴുവൻ ആൾക്കാരാണ് ഗൈസ്. മണ്ണൊക്കെ ഇട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. ഗുണ്ടിന് തീ കൊടുത്തിരിക്കുകയാണ്.
നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് ഇതാ ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഇവിടെ കൂടിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.